ആ കുട്ടികളുടെ രക്ഷിതാക്കളാ. സാറേ, ഞങ്ങളുടെ കുട്ടികൾ ഇതുവരെ എത്തിയിട്ടില്ല. എവിടെ പോയെന്ന് ഒരു നിശ്ചയവുമില്ല. നമ്മൾ ഫോണിൽ സംസാരിച്ചതല്ലേ? നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തോ? ഇല്ല, ഞങ്ങൾ സ്കൂളിൽ ചെന്നു, പിന്നെ ആ ദേവകി ടീച്ചറുടെ വീട്ടിലും ചെന്നു. സാറൊന്ന് വിളിച്ചു പറയണം സ്റ്റേഷനിലേക്ക്, എങ്കിലേ അവർ അതിന്റെ ഗൗരവത്തിലെടുക്കൂ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം സാറേ. ആ, നിങ്ങൾ വിഷമിക്കാതെ, നമുക്ക് വേണ്ടത് ചെയ്യാം. ആ, ഞാൻ ചില കുട്ടികളോട് അന്വേഷിച്ചു, പ്രശ്നമുണ്ടാക്കിയത് ദേവകി ടീച്ചറാണ്. കുട്ടികളെ ശാരീരികമായും മാനസികമായും അവർ പീഡിപ്പിച്ചിട്ടുണ്ട്. അതാണ് അവർ നാടുവിട്ടത്. അതെ സർ, ആ ടീച്ചർ ഞങ്ങളുടെ കുട്ടികളെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാം. ഞാൻ നിങ്ങളോട് വരാം. സ്മിതേ, ഞാനൊന്ന് പോയിട്ട് വരട്ടെ. എന്തോടാ കാര്യം? ചീട്ടുകളിക്കാരോ? എവിടെ? ഇടോ, അവർ കളിക്കട്ടെ. തനിക്ക് എന്താ കാര്യം? എന്ത് കലിങ്കിന് അടിയിലല്ലേ അവർ കളിക്കുന്നേ? തന്റെ തറവാട് മുറ്റത്തൊന്നും അല്ലല്ലോ. വെക്കട ഫോൺ. നാട് നന്നൊക്കെ. ഹലോ, നമസ്കാരം സർ. ആ, സതീശനെ കണ്ടിട്ട് കുറച്ചായാലോ. ദിവസം വിളിക്കും, അവനെ പിടിക്കണം ഇവനെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നേരിട്ട് കാണില്ല. തിരക്കല്ലേ. എന്താ ഇപ്പൊ വന്നത്? ആരാ ഇവരൊക്കെ? എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാ. MM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് രണ്ട് കുട്ടികൾ മിസ്സിംഗ് ആണ്. അവരുടെ രക്ഷിതാക്കളായ ഇവരൊക്കെ. പരാതി തരാൻ വന്നതാ. ഓഹോ, എന്താ മിസ്സിംഗ് ആയ കുട്ടികളുടെ പേര്? ഞങ്ങളുടെ മോൻ രാഹുൽ, ഇവരുടെ മോൻ ശ്രീജിത്ത്. രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണ് സർ. രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിൽ പോയതാ. ഇതുവരെയും വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫാ. ഓഹോ, അപ്പൊ ഫോണൊക്കെ കൊടുത്താ സ്കൂളിൽ വിടുന്നേ? നൂജൻ പിള്ളേരല്ലേ സാർ, കയ്യിലുള്ളത് 10-50,000 ഫോണാ. സ്കൂളിൽ കൊണ്ടുപോകും, സൈലന്റ് ആക്കി സോക്സിനകത്ത് വയ്ക്കും. വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ടാണോ കുട്ടികൾ പോയത്? ഇല്ല സർ, എന്റെ കുഞ്ഞിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ഞങ്ങൾ ചെയ്യാറില്ല. അവൻ എന്ത് പറഞ്ഞാലും ഞങ്ങൾ വാങ്ങിക്കൊടുക്കും. അവൻ പിണങ്ങുന്നത് ഞങ്ങൾക്ക് സഹിക്കില്ല സർ. കുട്ടികൾ വീട്ടിൽ വരാത്തത് വീട്ടിലെ പ്രശ്നം കൊണ്ടല്ല സർ, സ്കൂളിലാ പ്രശ്നം. പ്രശ്നമുണ്ടാക്കിയത് ആ ടീച്ചറാ, ദേവകി ടീച്ചർ. ഞങ്ങളുടെ കുട്ടികൾ ക്ലാസ്സിലിരുന്ന് മദ്യപിച്ചു എന്നും പറഞ്ഞ് ടീച്ചർ അവരെ തല്ലി, മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ച് ശകാരിച്ചു, രക്ഷിതാക്കളെ കൂട്ടി വന്നാലേ ക്ലാസ്സിൽ കയറ്റൂ എന്നും പറഞ്ഞു. അപമാനിക്കപ്പെട്ട കുട്ടികൾ നാടുവിട്ടതാ സർ. മാനസികമായും ശാരീരികമായും ആ ടീച്ചർ കുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട്, അത് കണ്ടവരുണ്ട് സർ. കുട്ടികൾ ക്ലാസ് മുറിയിൽ മദ്യപിച്ചു എന്നത് ശരിയാണോ? ഏ, ഒരു കുട്ടി പോലും അവർ മദ്യപിക്കുന്ന കണ്ടിട്ടില്ല സർ. ആ ടീച്ചർക്ക് കുട്ടികളോട് എന്തോ വൈരാഗ്യമുണ്ട്, അതുകൊണ്ട് കരുതി കൂട്ടി ഇല്ലാ കഥ പറയുക സാർ. എന്റെ കുട്ടിക്ക് മദ്യത്തിന്റെ മണം പോലും അറിയില്ല സാറേ. അവര് കുടിച്ചത് കോളയോ മറ്റാണ് സാർ, ടീച്ചർ അതിനെ മദ്യമാക്കി. അവരെ വെറുതെ വിടരുത് സാറേ. ഞങ്ങളുടെ കുട്ടികളെ കണ്ടെത്തി തരണം സർ. എവിടെയാണെങ്കിലും അവരെ കണ്ടെത്തണം. പാവങ്ങളാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവരില്ലാതെ ഞങ്ങൾക്ക് കഴിയാൻ പറ്റില്ല സർ. കരയാതെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. കുട്ടികളെ കണ്ടെത്തണം സർ, അതോടൊപ്പം ആ ടീച്ചറെ ശിക്ഷിക്കുകയും വേണം. ഇനി അവർ മറ്റൊരു കുട്ടികളോടും ഇങ്ങനെ കാണിക്കരുത്. ആ ടീച്ചറെ കുറിച്ച് ഇതിനു മുമ്പും പല പരാതികൾ ഉണ്ടായിട്ടുണ്ട്. PTA പ്രസിഡന്റ് എന്നോട് പറഞ്ഞു. ശരി, നിങ്ങളൊരു പരാതി എഴുതാ, ഒപ്പം കുട്ടികളുടെ ഫോട്ടോയും വേണം. ബിജു സാർ, ഇവരുടെ പരാതി എഴുതി വാങ്ങിക്കി. ശരി സർ. ചെല്ലു. വരൂ. സതീശിന് ഈ കേസിൽ പ്രത്യേക താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. എന്നെ ഒന്ന് സഹായിക്കണം. കുട്ടികളെ കണ്ടെത്തിയില്ലെങ്കിലും വേണ്ടില്ല, ആ ദേവകി ടീച്ചറെ പിടിച്ചകത്തിടണം. അവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നവരെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം. അത് ഞാൻ ഏറ്റു. ടീച്ചറെ അറസ്റ്റ് ചെയ്യാം, വേണ്ട രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തേക്കാം. സാർ സമാധാനമായിട്ടിരിക്കും. ഓക്കെ. ഓക്കെ, പാക്ക് ചെയ്തോ ജെന്നിഫർ.
അങ്ങനെ കൂടുതലൊന്നും എടുക്കാനില്ല സർ. എങ്ങനെയെങ്കിലും അമ്മച്ചിയുടെ അടുത്തൊന്ന് എത്തിയാ മതിയായിരുന്നു. ജെന്നിഫർ, എനിക്ക് നിന്നോട് ഒരു അപേക്ഷയുണ്ട്. പെട്ടെന്ന് തന്നെ താൻ സച്ചിനെ ചെന്ന് കാണരുത്. ഇല്ല സർ, എന്റെ അമ്മച്ചിക്ക് വയ്യാതെ കിടക്കുമല്ലേ. ഞാൻ തൃശ്ശൂർ വിട്ട് എങ്ങോട്ടുമില്ല. സാറ് പേടിക്കണ്ട, സച്ചിനെ ഞാൻ ഉപദ്രവിക്കില്ല. പകരം സാർ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. എന്താ ജെന്നിഫർ? ഞാൻ കേരളത്തിലുണ്ടെന്ന കാര്യം സാർ മറ്റാരോടും പറയരുത്. താൻ കേരളത്തിലുണ്ടെന്ന കാര്യം മറ്റാരെങ്കിലും അറിഞ്ഞാൽ എന്താ കുഴപ്പം? സാറിന്റെ മരണ നാടകത്തിൽ എനിക്ക് പങ്കുവഹിക്കണമെങ്കിൽ ഞാൻ അദൃശ്യമായിട്ടിരിക്കണമല്ലോ. ഇങ്ങനൊരു സഹായി അതിന്റെ പിന്നിലുണ്ടെന്ന് ആരും അറിയരുത്. ഞാൻ കേരളത്തിലുണ്ടെന്ന കാര്യം സാറിന്റെ മകള് പോലും അറിയരുത്. ഇങ്ങനൊരു സഹായം സാർ എനിക്ക് ചെയ്തു തരണം. സാർ എനിക്ക് വാക്ക് തന്ന ഞാൻ ഒരിക്കലും സച്ചിനെ ശല്യപ്പെടുത്തില്ല. ഞാൻ ഉറപ്പുവരുന്നു, താൻ കേരളത്തിലുണ്ടെന്ന് എന്നിലൂടെ ആരും അറിയില്ല. ശരിക്കു പറഞ്ഞാൽ എന്നെ ഹെൽപ്പ് ചെയ്യാനല്ലേ നീ കേരളത്തിലേക്ക് വരുന്നത്? നിന്നെ സംരക്ഷിക്കേണ്ടത് എന്റെ കൂടി കടമയല്ലേ? നാട്ടില് നമ്മുടെ നീക്കങ്ങളൊക്കെ രഹസ്യമായിരിക്കണം. ഇവിടെ ഉപയോഗിക്കുന്ന സിം കാർഡ്, നാട്ടിലെത്തിയ സാർ ഉപയോഗിക്കുന്ന സിം കാർഡ് ഒക്കെ നശിപ്പിച്ചേക്കണം ഇപ്പൊ തന്നെ. അവിടെ പുതിയ ഫോൺ നമ്പർ ആയിരിക്കണം സാറ് യൂസ് ചെയ്യേണ്ടത്. ലണ്ടൻ വിടുന്നതോടെ നമ്മൾ പുതിയ ആളുകളാവുന്നു. ഇവിടുത്തെ കേസിന്റെ ടെൻഷനും ബിസിനസ് പൊളിഞ്ഞതൊക്കെ മറക്കുന്നു. ജെന്നിഫർ പറഞ്ഞത് ശരിയാണ്, ഇനി മുതൽ പുതിയൊരു മനുഷ്യനാണ് ഞാൻ. എന്റെ മുന്നിലുള്ളത് മരണ നാടകം മാത്രം. അതുവഴി എന്റെ കടം തീരുക, എന്റെ മകളുടെ ഭാവി സുരക്ഷിതമാക്കുക, അതുമാത്രമാണ് എന്റെ ലക്ഷ്യം. ഫ്ലൈറ്റ് മിസ് ആവണ്ട, എയർപോർട്ടിലേക്ക് പെട്ടെന്ന് പുറപ്പെടണം. ഒരു 10 മിനിറ്റ്സ്, ഞാൻ റെഡിയാണ്. ഞാൻ എന്തു പറയുന്നു അത് വിശ്വസിക്കുന്നത് ഈ പാവത്തിന്റെ ശീലമായി കഴിഞ്ഞു. അദ്ദേഹം പഴയ സിം കാർഡ് ഉപേക്ഷിക്കുന്നതോടെ ജെ കെക്ക് ഒരു തരത്തിലും അദ്ദേഹവുമായി ബന്ധപ്പെടാൻ കഴിയില്ല. ജെ കെ എന്നെ ഇവിടെ തരയട്ടെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് ദിവാകരന് സംഘവും കരുതട്ടെ. എന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള വഴി എളുപ്പമായിരിക്കും. ഇനി കേരളം, തിരുവനന്തപുരമാണ് എന്റെ താവളം. ആ കുട്ടികൾ ഇനിയും തിരിച്ചെത്തിയിട്ടില്ല. രക്ഷിതാക്കളാണെങ്കിൽ കേസും കൊടുത്തു, ആകെ പ്രശ്നമായി. നാട്ടുകാരും പത്രക്കാരും ചാനലുകാരും ഒക്കെ ഇതന്നെ പറയുക. സ്കൂളിന്റെ പേര് പോയി കിട്ടി. ദേവകി ടീച്ചർ എവിടെ, ഇന്ന് ലീവാണോ? അല്ല സർ. എല്ലാവരും ടീച്ചറിനെ ഈ വിഷയത്തിൽ എന്തിനാ കുറ്റപ്പെടുത്തുന്ന എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ ആരെയാ കുറ്റപ്പെടുത്തേണ്ടത്? മാനേജറായ എന്നെയോ അതോ പ്രിൻസിപ്പലായ താങ്കളെയോ? ഇതിന് ഉത്തരവാദി ആ ടീച്ചർ മാത്രമാണ്. വന്നല്ലോ. എന്താ ടീച്ചറേ ഇത്? സ്കൂളിനാകെ നാണക്കേടായല്ലോ. ഇരു ചെവി അറിയാതെ ഒതുക്കി തീർക്കേണ്ട കേസല്ലേ ഇത്. ഇത്രയ്ക്ക് അങ്ങോട്ട് ഊതിപ്പെരുപ്പിക്കേണ്ട കാര്യം വല്ല ഉണ്ടായിരുന്നോ? ഇന്നലെ അവര് മദ്യപിച്ചു, ഇന്ന് ക്ലാസ് റൂമിൽ വെച്ച് മറ്റെന്തെങ്കിലും ചെയ്യും. അതൊക്കെ കണ്ട് ടീച്ചർ എന്ന നിലയിൽ ഞാൻ നോക്കി നിൽക്കണമെന്നാണ് സാറ് പറയുന്നത്. ഇക്കാര്യത്തിൽ ടീച്ചറിന്റെ ഭാഗത്ത് എന്ത് തെറ്റാ ഉള്ളത്? തെറ്റ് ചെയ്ത കുട്ടികളെ ശിക്ഷിച്ചു, ഉപദേശിച്ചു, അതൊരു ടീച്ചറിന്റെ കടമയല്ലേ? നിങ്ങളുടെ ഭാഗത്ത് നോക്കിയാൽ ശരിയായിരിക്കും, പക്ഷേ രക്ഷിതാക്കളും നാട്ടുകാരും അങ്ങനല്ല പറയുന്നത്. കുട്ടികൾ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല, ആര് സമാധാനം പറയും? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല സർ. ഞാൻ അവരെ ദേഹോപദ്രവമൊന്നും ഏൽപ്പിച്ചിട്ടില്ല. കുട്ടികൾ തിരിച്ചെത്താത്തതിൽ എനിക്കും വിഷമമുണ്ട്. പക്ഷേ ഞാൻ ചെയ്തതിനെ ഞാൻ ഇപ്പോഴും ന്യായീകരിക്കുക ചെയ്യുന്നത്.
എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല. ആ കുട്ടികളോട് അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാനൊരു ടീച്ചറല്ല, അമ്മയുമല്ല. ഇതിനു മുമ്പ് ഇതുപോലുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ക്ലാസ്സിൽ തുപ്പിയതിന് ഒരു കുട്ടിയുടെ ചെവിക്ക് പിടിച്ച ശരത് മാഷിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? കുട്ടിയുടെ രക്ഷിതാവ് വന്ന് അയാളുടെ കർണക്കുട്ടിക്ക് പൊട്ടിച്ചു. കുട്ടികൾ എന്ത് തോന്നിയാസം കാണിച്ചോട്ടെ എന്നാണോ മാനേജർ സാറ് പറയുന്നത്? അധ്യാപകരെ നോക്കി നിൽക്കണം അല്ലേ? ഇന്നത്തെ കാലത്ത് അതാ നല്ലത്. ഇപ്പൊ ഇത് കേസായി, ഇനി എന്തൊക്കെ പൊലിവാല ഉണ്ടാകാൻ പോകുന്നെന്ന് ആർക്കറിയാം? ടീച്ചർ കുടുങ്ങും, സ്കൂളിന്റെ പേരും പോയി കിട്ടും. സ്കൂളിന്റെ പേര് ഉയർത്തുകയാണ് ഞാൻ ചെയ്തത്. ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആളുകൾ പറയും ഇത് സ്കൂളല്ല ബാറാണെന്ന്. കുട്ടികൾക്ക് ക്ലാസ് റൂമിൽ ഇരുന്ന് പോലും കള്ളു കുടിക്കാനുള്ള സ്കൂളാണെന്ന്. കല്ലെറിയുന്നവർ കല്ലെറിയട്ടെ, ആ മക്കളെ വേഗം തിരിച്ചു വരണേ എന്ന് മാത്രമാണ് എന്റെ പ്രാർത്ഥന. കുറ്റബോധമില്ല എനിക്ക്, കാരണം ആ കുട്ടികളുടെ നല്ലതിന് വേണ്ടിയാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ഞാൻ ചെയ്തത് ശരിയാണെന്ന് ഇവിടുത്തെ കുട്ടികൾക്കും അറിയാം. അത് മതി എനിക്ക്. ഈ ന്യായീകരണമൊക്കെ നമ്മളോട് പറയാം, നാട്ടുകാരും രക്ഷകർത്താക്കളും പോലീസും ഒന്നും ഇത് അംഗീകരിക്കില്ല. മിക്കവാറും ടീച്ചർ കൊടുക്കും, സ്കൂളിന്റെ അന്തസ്സും പോയി കിട്ടും. പുതിയ ഫോൺ നമ്പർ എൻ്റെ കയ്യിലും പുതിയ നമ്പർ. സച്ചിനിൽ തന്നെ തുടങ്ങാം എൻ്റെ പുതിയ നമ്പർ. ഞാൻ ജെനിഫറാ, എന്റെ പുതിയ നമ്പറാ ഇത്. ഞാൻ കേരളത്തിലെത്തി. ഞാൻ ഒരു മണിക്കൂറിനകത്ത് തിരുവനന്തപുരത്തെത്തും. ഞാൻ നേരെ സച്ചിൻ സാറിന്റെ വീട്ടിലേക്കാ വരുന്നത്. ജെനിഫർ, അത് വേണ്ട, ഇവിടെ അനുഭൂമിയുണ്ട്. ഡാഡി ലണ്ടനിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്റെ കുഞ്ഞിന്റെ അച്ഛന്റെ അടുത്തേക്കല്ലാതെ മറ്റെവിടേക്ക് ഞാൻ പോവും? എനിക്ക് സച്ചിൻ സാറിനെ കാണണം. പ്ലീസ്, താൻ എന്റെ വീട്ടിലേക്ക് വരരുത്. പിന്നെ നമ്മൾ എവിടെ വെച്ച് കാണും? ആറ്റിങ്കര അമ്പലത്തിനടുത്ത് വന്നാ മതി, ഞാൻ അവിടെ അങ്ങോട്ട് വന്നോളാം. അവിടെ വേണോ? നമുക്ക് നമ്മുടെ കുഞ്ഞിന്റെ സ്വപ്നങ്ങൾ പങ്കുവെക്കണ്ടേ? അതിന് ഇത്ര ഒരു പ്ലീസ് പറ്റൂ? ജെനിഫർ പ്ലീസ്, ഇന്ന് ഇന്ന് നമുക്ക് അവിടെ വെച്ച് കാണാം. ജെനിഫർ, താൻ എന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. ആ ഓക്കെ ഓക്കെ, ഇന്നത്തെ മീറ്റിംഗ് അവിടെ വെച്ചാക്കാം. ഒരു മണിക്കൂറിനകത്ത് ഞാനവിടെ എത്തും.
സാർ വരണം. പറ്റിച്ചിക്കരുത്. പറ്റിച്ച ജെനിഫർ സാറിന്റെ വീട്ടിലെത്തും. അനുപമയുടെ മുന്നിലെത്തും. ഓക്കെ. ഞങ്ങൾ മീറ്റ് ചെയ്യുന്നതിന് ഒരു ദൃക്സാക്ഷി വേണം. അവന്റെ ഭാര്യ അനുപമ, അവളെ കാണണം ഞങ്ങൾ സംസാരിക്കുന്നത്. അതിനു വേണ്ടിയാണല്ലോ ഞാനിങ്ങനെ ഒരു നാടകം ഒരുക്കുന്നത്. സച്ചിന് ജെനിഫറുമായുള്ള ബന്ധം അനുപമ അറിഞ്ഞിട്ടില്ല. ഭാഗ്യം. അവളത് ഒരിക്കലും അറിയരുത്. എന്തിനാണ് ആ പാവത്തിനെ കണ്ണീര് ഉടുപ്പിക്കുന്നത്? അവൾക്കത് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. മരണുമായുള്ള സച്ചിന്റെ ബന്ധം ഡാഡി അറിയിക്കണ്ട. പാവം, അതറിഞ്ഞാൽ തകർന്നു പോവും. എന്തിനാ വെറുതെ? ഞാൻ വന്നിട്ട് ഇത്രയും സമയമായി, എന്നിട്ടും സച്ചിൻ എന്റെ മുന്നിലേക്ക് വന്നില്ലല്ലോ. അവൻ എന്നോട് അത്രയ്ക്ക് ദേഷ്യമുണ്ട് അല്ലേ മോളെ? ഡാഡിയോട് മാത്രമല്ല എല്ലാവരോടും ദേഷ്യം. ഇപ്പൊ സച്ചിന് ഏത് സമയം മദ്യപാനോ? ജീവിക്കണോന്ന് ആഗ്രഹം ഇല്ലാത്ത പോലെയാ സച്ചിൻ പെരുമാറുന്ന. എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. എന്ത് വേണോന്ന് എനിക്കറിയില്ല ഡാഡി. അവന് ശ്രദ്ധിക്കാൻ മറ്റൊരു പെണ്ണുണ്ടല്ലോ, ചതിയൻ. ഡാഡി വന്നത് ഒരു കണക്കിന് എനിക്ക് ആശ്വാസമായി, എനിക്കൊരു തുണയായി. ഒറ്റപ്പെട്ടവളെ പോലെയാ ഞാൻ കുറച്ച് നാളായിട്ട് ഇവിടെ കഴിയുന്നത്. ഇങ്ങനെ പോയാ സച്ചിൻ എനിക്ക് നഷ്ടപ്പെടും ഡാഡി. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനല്ലേ ഡാഡി ഇങ്ങോട്ട് വന്നത്? സച്ചിന്റെ സമ്പാദ്യമൊക്കെ എനിക്ക് വേണ്ടി നഷ്ടപ്പെടുത്തി. എല്ലാം നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ, അതായിരിക്കും അവൻ ഇങ്ങനെ ആക്കിയത്. അവന്റെ കടം ഞാൻ വീട്ടു മോളെ. അതിനുള്ള വഴിയൊക്കെ ഡാഡി കണ്ടിട്ടുണ്ട്. സച്ചിൻ, ഇങ്ങനെ ഒരാൾ ഇവിടെ നിൽപ്പുണ്ട്. കുറച്ച് സമയമായി ഞാൻ വന്നിട്ട്. ആ, അറിഞ്ഞു. പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തത് കൊണ്ട് കണ്ടില്ലെന്നേ ഉള്ളൂ. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ സച്ചിൻ. എനിക്ക് വേണ്ടി എന്റെ സന്തോഷത്തിലും സങ്കടത്തിലും കൂടെ നിന്നവനായിരുന്നു എന്റെ മരുമോൻ. ഇപ്പൊ എന്തു പറ്റി? ഡാഡി നിനക്ക് അത്രയ്ക്ക് വെറുക്കപ്പെട്ടവനായല്ലേ. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്കാർക്കും അറിയില്ല. നിന്റെ സമ്പാദ്യമൊക്കെ എനിക്ക് വേണ്ടി നഷ്ടപ്പെടുത്തി. കുടിച്ചു മരിക്കാനുള്ള കാരണം അതാണോ സച്ചിൻ? താനിങ്ങനെ സ്വയം ഇല്ലാതാകേണ്ട കാര്യമില്ല. നിന്റെ പണം ഞാൻ തരും, നിന്റെ കടം ഞാൻ വീട്ടും. എങ്ങനെയെന്നാകും നീ ചിന്തിക്കുന്നത്? അതിനൊക്കെയുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഞാൻ നിന്റെ കടം വീട്ടിയിരിക്കും. അതിന് ഡാഡിക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനത് വിട്ടു. ആ അതെ, കൂടുതൽ സംസാരിച്ച് നിൽക്കാൻ എനിക്ക് സമയമില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ട്. സച്ചിൻ എവിടെയൊക്കെയാ പോകുന്നത്? മാറിയിടി, ഞാൻ അവിടെ പോയി നിനക്ക് നടി. എന്റെ കാര്യത്തിൽ മേലാൽ ഇടപെടരുത്, പറഞ്ഞേക്കാം. സച്ചിൻ കണ്ടില്ലേ? മോള് വിഷമിക്കാതെ, ഡാഡി പറഞ്ഞല്ലോ
എല്ലാത്തിനും ഡാഡി പരിഹാരം കാണുമോ? അവന്റെ കാശിന്റെ കാര്യം മാത്രമല്ല, മറ്റു പല കാര്യങ്ങളുണ്ട് എനിക്ക് സോൾവ് ചെയ്യാൻ. എല്ലാത്തിനും ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഹലോ. ഹലോ അനുപമ, ഞാൻ മെറിനാണ്. പഴയ വിനീത, ഞാൻ കേരളത്തിലെത്തി. അല്പസമയത്തിനകം തിരുവനന്തപുരത്തെത്തും. പെട്ടെന്ന് അവരെ അന്വേഷിച്ച് കണ്ടെത്തുക വേണ്ടത്. അത് ചെയ്യാതെ എന്നെ കുറ്റവാളിയാക്കിയിട്ട് സാറിന് എന്താ നേട്ടം?